ശാസ്താം കോട്ട കുന്നത്തൂർ ചക്കുവള്ളി മിഴി ഗ്രന്ഥശാല കുട്ടിക്കൂട്ടം ബാലവേദിയുടെ നേതൃത്വത്തിൽ ലോക പുസ്തക ദിനാചരണം സംഘടിപ്പിച്ചു. വിപ്ലവം വായനയിലൂടെ എന്ന പേരിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. ശാസ്താംകോട്ട കുന്നത്തൂർ ചക്കുവള്ളി മിഴി ഗ്രന്ഥശാല കുട്ടിക്കൂട്ടം ബാലവേദിയുടെ നേതൃത്വത്തിലാണ് ലോക പുസ്തക ദിനം വിപ്ലവം വായനയിലൂടെ എന്ന പേരിൽ സംഘടിപ്പിച്ചത്. കവയിത്രിയും അധ്യാപികയുമായ രജനി ആത്മജ ഉദ്ഘാടനം ചെയ്തു. എന്തുകൊണ്ടാണ് ഈ പുസ്തകങ്ങൾ ഇവർ പരസ്പരം കൈമാറുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ. നമ്മുടെ അറിവുകളെ നിറയ്ക്കാൻ വായനയ്ക്ക് മാത്രമേ കഴിയൂ. ആ അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. ഈ ലോകത്ത് മനുഷ്യന്റെ ഏറ്റവും മൂർച്ചയേറിയ ആയുധം അവന്റെ ബുദ്ധിയാണ്, അവന്റെ അറിവാണ്. ഒരു വിഷയത്തോട് നമുക്ക് ഭയം തോന്നുന്നത് നമുക്ക് അതിനോടുള്ള അറിവില്ലായ്മ കൊണ്ടാണ്. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ചരിത്ര താളുകളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കേരളത്തിൻ്റെ ഒരു പൂർവ പശ്ചാത്തലം നമ്മളൊന്ന് അന്വേഷിച്ചാൽ അറിയാൻ കഴിയുന്ന ഒരു കാര്യം, ഒരു കാലഘട്ടത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും സമ്പത്തിൻ്റെയും പേരിൽ മാറ്റി നിർത്തപ്പെട്ട ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു എന്നതാണ്. എന്തുകൊണ്ട് അവർ മാറ്റി നിർത്തപ്പെട്ടു എന്ന് ചോദിച്ചാൽ അവർക്ക് അവർ മനുഷ്യരാണെന്ന ബോധമില്ലായ്മയായിരുന്നു, അവർക്കുള്ള അവകാശങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മയായിരുന്നു അത്തരം പാർശ്വവൽക്കരണത്തിന് അവരെ ഇരയാക്കിയത്, അല്ലെങ്കിൽ അത്തരം ഒരു പാർശ്വവൽക്കരണത്തിലേക്ക് അവരെ തള്ളിവിട്ടത്. ആ ഒരു പാർശ്വവൽക്കരണത്തിൽ നിന്നും കേരളത്തിലെ ജനത അറിവിന്റെ വെളിച്ചത്തിലേക്ക് പതിയെ നടന്നു കയറിയത്. ബാലവേദി പ്രസിഡന്റ് ഹർഷ ഫാത്തിമ അധ്യക്ഷത വഹിച്ചു. അർത്തിയിൽ അൻസാരി, ഇർഷാദ് കണ്ണൻ, അഹ്സൻ ഹുസൈൻ, അലീന കോഷി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.